നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. ആരോപണങ്ങളിൽ പഴിചാരി. സോളാർ ബാർക്കോഴ വിവാദങ്ങളിൽ വില്ലെടുത്ത് പ്രതിപക്ഷം നിയമസഭയിൽ. സർക്കാരിനെതിരെ തൊടുത്തുവിട്ട ആരോപണങ്ങളിൽ അതേ നാണയത്തിൽ തിരിച്ചടിച്ച് ഭരണപക്ഷം. സംസ്ഥാനം ഭരിക്കുന്നത് സ്റ്റേ സർക്കാർ എന്ന് കോടിയേരി. സ്റ്റേ നീങ്ങിയാൽ ഗവൺമെന്റ് താഴെ പോകുമെന്നും ആക്ഷേപം. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണം ബാലിശമെന്ന് രമേശ് ചെന്നിത്തലയുടെ മറുപടി. സോളാർ കേസിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണം. സോളാർ കുംഭകോണം സർക്കാരിനെ നിഴൽ പോലെ പിന്തുടരുന്നു. ഉമ്മൻചാണ്ടിക്ക് ധാർമ്മികതയും ജനാധിപത്യ മൂല്യവും ഇല്ലെന്ന് വിമർശനം. അഴിമതി ആരോപണങ്ങളിൽ ഒരു മന്ത്രിക്കെതിരെയും കേസിലെന്ന വാദവുമായി ആഭ്യന്തരമന്ത്രി. സഭയിലെ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ മുഖ്യമന്ത്രിക്ക് നേരെ ആഞ്ഞടിച്ച പിണറായി വിജയൻ. സരിതയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തിന് തമ്പാനൂർ രവിയുടെ ശബ്ദരേഖ തെളിവ്. UDFനുള്ളത് മാഫിയ സംസ്കാരം. ഉമ്മൻചാണ്ടി കുറ്റവാളികളോട് ബന്ധപ്പെടുന്ന മുഖ്യമന്ത്രിയെന്നും ആക്ഷേപം. ഇന്നലെ പുറത്തുവന്ന ബിജു രമേശിന്റെ ശബ്ദരേഖയ്ക്ക് പിന്നിൽ CPMനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം. ബാർഡുമകളുടെ സംഭാഷണങ്ങൾ സർക്കാരിന് അനുകൂലമായി വിജിലൻസ് ഡയറക്ടർ എഡിറ്റ് ചെയ്ത് മാറ്റിയെന്നും നവകേരള മാർച്ചിനിടെ പിണറായി വിജയൻ. തെളിവുകളുടെ കുരുക്കിൽ. ബാർ കേസിന് പിന്നിലെ ഗൂഢാലോചനയിൽ അന്വേഷണം നേരിടുന്ന SP R. സുകേശിന് കൂടുതൽ കുരുക്കുമായി ക്രൈംബ്രാഞ്ച്. 4 മന്ത്രിമാരെ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചതിനു പുറമെ മാണിക്കെതിരെ വ്യാജ തെളിവുണ്ടാക്കിയെന്നും വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ട്. മാണിക്ക് പണം കൈമാറിയതായി പറയുന്ന ഡ്രൈവർ അമ്പിളിയുടെ മൊഴി. ബാറുടമകളുടെ മൊബൈൽ കോൾ വിവരങ്ങൾ അടിസ്ഥാനമാക്കി ആസൂത്രണം ചെയ്തത്. അമ്പിളിയെ ചോദ്യം ചെയ്യുന്നതിനു മുൻപേ ഈ രേഖകൾ കൈവശപ്പെടുത്തിയത് സുകേശനെന്ന് N. ശങ്കർറെഡ്ഡിയുടെ കണ്ടെത്തൽ. മാണിയെ പ്രതിയാക്കാൻ തെളിവുണ്ടെന്ന കണ്ടെത്തലുമായി സുകേശൻ വസ്തുതാ വിവര റിപ്പോർട്ട് തയ്യാറാക്കിയത് അമ്പിളിയുടെ മൊഴി അനുസരിച്ച്. കൂടുതൽ ബാറുടമകളെ കൊണ്ട് മൊഴി കൊടുപ്പിക്കാൻ ബിജുവിനെ പ്രേരിപ്പിച്ചതും സുകേശനെന്ന് ആക്ഷേപം. അതേസമയം ഗൂഢാലോചന കേസിൽ SPക്കെതിരായ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇന്ന് തുടങ്ങും. ആഭ്യന്തര സെക്രട്ടറിയുടെ ഉത്തരവ് വിജിലൻസ് ഡയറക്ടർ വഴി ക്രൈംബ്രാഞ്ച് മേധാവിക്ക് കൈമാറിയത് ഇന്നലെ രാത്രി. പുറത്തായ ഇരുതലവാൾ. ബാർക്കോഴയിലെ ആരോപണങ്ങളിൽ സമ്മർദ്ദത്തിലായി UDFന് പിന്നാലെ CPMനെയും പ്രതിക്കൂട്ടിലാക്കി ബാറുടമകളുടെ ശബ്ദരേഖ. LDF അധികാരത്തിൽ വന്നാൽ അടച്ചുപൂട്ടിയ ബാറുകൾ തുറക്കാമെന്ന് കോടിയേരി ഉറപ്പു നൽകിയതായി ബിജു രമേശ്. പുറത്തുവന്ന വിവാദ ശബ്ദരേഖ ബിജു രമേശും വിജിലൻസ് ADGPയും കൂടി എഡിറ്റ് ചെയ്ത് തയ്യാറാക്കിയതെന്ന് കോടിയേരിയുടെ ആരോപണം. CD പുറത്തുവിട്ടത് ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് വഴിയെന്നും CPM സംസ്ഥാന സെക്രട്ടറി. മാധ്യമങ്ങളിലൂടെ പുറത്തായത് ബാർ അസോസിയേഷന്റെ കൊച്ചിയിലെ യോഗത്തിൽ സംഘടനാ അംഗങ്ങളും ബിജു രമേശുമായുള്ള സംഭാഷണം. ബാറുകൾ തുറക്കുന്ന കാര്യം പിണറായിയോട് സംസാരിച്ചതായും പക്ഷേ VSന്റെ ഉറപ്പ് കൂടി വേണമെന്നും ബിജു പറയുന്നതായി ശബ്ദരേഖ. സുധീര യാത്രയ്ക്ക് സമാപനം. KPCC പ്രസിഡന്റ് VM സുധീരൻ നയിക്കുന്ന ജനരക്ഷാ യാത്രയുടെ സമാപനം ഇന്ന് തിരുവനന്തപുരം ശംഖുമുഖത്ത്. വൈകിട്ട് 5 നടക്കുന്ന പൊതുസമ്മേളനം AICC ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനത്തിന് ശേഷം രാഹുൽ കോൺഗ്രസ് നേതാക്കളുമായി പ്രത്യേക ചർച്ചകൾ നടത്തുമെന്ന് സൂചന. തിരഞ്ഞെടുപ്പിലെ തയ്യാറെടുപ്പുകളും സംസ്ഥാനത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികളും കൂടിക്കാഴ്ചയിലെ പ്രധാന വിഷയമായേക്കും. ഭീകരതയ്ക്ക് മൗനാനുവാദം. മുംബൈ ഭീകരാക്രമണ കേസിൽ ലഷ്കർ ഇ തോയ്ബ ഭീകരൻ ഡേവിഡ് ഹെഡ്ലിയുടെ നിർണായക മൊഴികളോട് പ്രതികരിക്കാതെ പാകിസ്ഥാൻ. 2008 മുംബൈയിലുണ്ടായ ആക്രമണം പാക് സൈന്യത്തിന്റെയും ചാരസംഘടനയായ ISIയുടെയും പിന്തുണയോടെയെന്ന് ചോദ്യം ചെയ്യലിൽ കോൾമാൻ വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം. ആക്രമണ ലക്ഷ്യങ്ങൾ പരിശോധിക്കാനും വിലയിരുത്താനും പണം കൈമാറിയത് ISI എന്നും സുപ്രധാന വെളിപ്പെടുത്തൽ. അമേരിക്കൻ ജയിലിൽ കഴിയുന്ന ഹെഡ്ലിയുടെ വീഡിയോ കോൺഫറൻസ് വിചാരണ 2 ദിവസവും തുടരുന്നു. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.